മലയാള സിനിമയിലെ പുതുതലമുറ ചിത്രങ്ങളിൽ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു 2016 പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രം. ശ്യാം പുഷ്കർ കഥയും തിരക്കഥയും എഴുതി, ദിലീഷ് പൊതൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ചിത്രം. ആ ഒരു ചിത്രം ഡെവലപ്പ് ചെയ്യുന്നതിനായി മാസങ്ങളോളം ദിലീഷ് പൊതൻ എന്ന സംവിധായകനും ശ്യാം പുഷ്കർ എന്ന എഴുത്തുകാരനും ഇടുക്കിയിലുടനീളം സഞ്ചരിച്ച് ഉൾഗ്രാമങ്ങളിലൂടെ കയറിയിറങ്ങി പല വീടുകളും കണ്ട് പല കഥാപാത്രങ്ങളെ മനസ്സിലാക്കി ഒരു കഥ ഡെവലപ്പ് ചെയ്തിരുന്നു. അവർ കണ്ട ചെറിയ ചെറിയ കാഴ്ചകൾ പോലും, അവർ പരിചയപ്പെട്ട പല ആളുകൾ പോലും, പല വ്യക്തിത്വങ്ങൾ പോലും അതിലെ കഥാപാത്രങ്ങളായി മാറി. അങ്ങനെ ഒരു കഥയെഴുതി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടമായി മികച്ച ലൊക്കേഷനുകൾ കണ്ടെത്തുക എന്ന കാഴ്ചയായിരുന്നു. അതിനായി ഹൈറേഞ്ചിന് തന്നെ 4 കവലകളും ഹൈറേഞ്ചിലെ പല കാഴ്ചകളുമൊക്കെ ലൊക്കേഷനുകളാക്കി ദിലീഷ് പൊതൻ എന്ന സംവിധായകൻ മാറ്റി. പിന്നീട് ആ ലൊക്കേഷനുകൾക്ക് അനുസൃതമായി, കഥയ്ക്ക് അനുയോജ്യമായി അതിലെ പശ്ചാത്തല സംഗീതം ഒരുക്കി. സിനിമയ്ക്ക് ചേർന്ന, കഥാപാത്രങ്ങൾക്ക് ചേർന്ന സംഗീതം നൽകിയതിനൊപ്പം അതിലെ ഗാനങ്ങളും ചിട്ടപ്പെടുത്തി. പിന്നീടാണ് സിനിമയുടെ അടുത്ത ഘട്ടം, ചിത്രീകരണം നടക്കുന്നത്. ചിത്രീകരണവേളയിൽ എനിക്ക് തോന്നുന്ന മറ്റ് മലയാള സിനിമയിൽ അത്രയും കാലം പരീക്ഷിക്കാത്ത ഒരു പരീക്ഷണത്തിനും ദിലീഷ് പൊതൻ തയ്യാറായി. ഒരു കഥയുണ്ട്, ഒരു ത്രെഡുണ്ട്, അത് വെച്ച് സിറ്റുവേഷൻ അനുസരിച്ച് കഥാപാത്രങ്ങൾ, ഡയലോഗുകൾ അവരുടെ മനസ്സിൽ തോന്നുന്ന തരത്തിൽ പറഞ്ഞു. ആ സിറ്റുവേഷനെ എങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു നടനെ കൈകാര്യം ചെയ്യാമെന്ന് അവിടെ ദിലീഷ് പൊതൻ തെളിയിച്ചുകൊണ്ട് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ പൂർത്തീകരിച്ചു. പിന്നീട് ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ ഹാർഡ് വർക്കിൻ്റെ എഫേർട്ടിൻ്റെ അതിൻ്റെ ഒക്കെ ഫലം 100% തിയേറ്ററുകളിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയും മലയാള സിനിമാ ലോകം കണ്ടു. അതേ തുടർന്ന് ഇടുക്കിയുടെ കഥ പറയുന്ന, ഹൈറേഞ്ചിൻ്റെ കഥ പറയുന്ന, ഹൈറേഞ്ചിൻ്റെ ആളുകളുടെ കഥ പറയുന്ന നിരവധി സിനിമകൾ അഫ്രപാളികളിലേക്ക് എത്തി. മിക്ക സിനിമകളും വലിയ വിജയങ്ങളായി തന്നെ തിയേറ്ററുകളിലൂടെ. ഏതാണ്ട് അത്തരത്തിൽ ഒരു പുതിയ പരീക്ഷണവുമായി എത്തുകയാണ് പുതുമുഖ സംവിധായകനായ അനീഷ് ഉദയ് എന്ന സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ജെറി എന്ന സിനിമ ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മറ്റൊരു മഹേഷിൻ്റെ പ്രതികാരം പോലൊരു സിനിമയാവുമോ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ അടിയറപ്പുറത്ത്. എനിക്ക് തോന്നിയ വളരെ നാളുകൾ, മാസങ്ങളോളം ഇടുക്കിയിൽ താമസിച്ച്, ഇടുക്കിയെക്കുറിച്ച് പഠിച്ച്, ഇടുക്കിയിലെ കഥാപാത്രങ്ങളെ പഠിച്ച്, ഇടുക്കിയിലെ ആളുകളുടെ ചിന്തകൾ പഠിച്ച് അനീഷുദി തയ്യാറാക്കിയ ഒരു ചിത്രമാണ് ജെറി. ഇടുക്കിയിൽ താമസിക്കുന്ന 2 കുടുംബങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് സിനിമ വികസിക്കുന്നത്. അതിൽ രസകരമായ മുഹൂർത്തങ്ങൾ, വളരെ ടച്ചബിളായ സിറ്റുവേഷൻസ് ഒക്കെ അനീഷുദി എന്ന സംവിധായകൻ എഴുതി ചേർത്തു. ആ സിനിമയുടെ ഓരോ ഫ്രെയിമുകളിലും ഇടുക്കിയുടെ വശ്യഭംഗി, ഇടുക്കിയുടെ മനോഹാരിതയും ഒട്ടും ചോരാതെ സിനിമകളിൽ ഒരുക്കുവാനും അനീഷുദി ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ആ സിനിമ പുരോഗമിക്കും തോറും അതിലെ കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് സിനിമയിൽ ഹാസ്യത്തിന് പ്രാധാന്യമുണ്ട്, അഭിനയത്തിന് പ്രാധാന്യമുണ്ട്, ചില സെൻറ്റിമെൻ്റൽ ടച്ചുകൾക്ക് പ്രാധാന്യമുണ്ട്. അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമായി തുടർന്നു പോകുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു പ്രൊമോ ട്രെയിലർ പോലെ ഒരു പ്രൊമോ നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ അതിലൊരു എലിയുമായി ബന്ധപ്പെട്ട വളരെ കൗതുകകരമായ, രസകരമായ ഒരു കാഴ്ചയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സംവിധായകൻ ഒരുക്കിത്തരുന്നതും നമ്മൾ കണ്ടു. പ്രമോദ് വെളിയനാടും അതുപോലെ തന്നെ കോട്ടയം നസീറുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഈ സിനിമ ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എനിക്ക് വളരെയധികം കാലം ഇടുക്കിയിൽ അദ്ദേഹം താമസിക്കുകയും അദ്ദേഹം ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിക്കുകയും എനിക്ക് തോന്നുന്നു വലിയൊരു ഓഡീഷൻ ഇടുക്കിയിൽ തന്നെ സംഘടിപ്പിക്കുകയും ഏകദേശം 1000-ൽ ആളുകൾ ആ ഓഡീഷനിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് കുറേ അധികം ആളുകളെ സെലക്ട് ചെയ്ത് അവരെയാണ് ഇതിനകത്തെ കഥാപാത്രങ്ങളായി, ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളായി നിരത്തിയിരിക്കുന്നത്. വലിയ അഭിനയ പാരമ്പര്യങ്ങളോ ഇതിനു മുൻപുള്ള എക്സ്പീരിയൻസുകളോ ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരായ നിരവധി ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് അനീഷുദി ഈ സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ നല്ലൊരു സമയം അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും അത്തരത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന നല്ല പ്രതീക്ഷയുള്ള, നല്ല കാമ്പുള്ള ഒരു കഥ തന്നെയായിരിക്കാം ജെറി എന്ന സിനിമ. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ മറ്റൊരു വിജയ സിനിമയായി മാറാനുള്ള സാധ്യതയും ജെറി എന്ന സിനിമ നൽകുന്നു.